എങ്ങനെയുണ്ട് ജോലി? ഭയങ്കര ടെൻഷനാ മുകേഷ് ഏട്ടാ. ഡെയിലി എത്ര കള്ളക്കടത്തുകാരെയൊക്കെ ഞങ്ങൾ പിടിക്കുന്നതെന്ന് അറിയോ? ഇന്ന് തന്നെ എമിറേറ്റ്സിൽ വന്ന ഒരു പാസഞ്ചർ, ഞാൻ നോക്കുമ്പോ അയാൾ ദേ മമ്മൂക്കെ പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ അയാൾ എന്നെ നോക്കിയിട്ട് ദേ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ എനിക്കൊരു സംശയം, ഞാൻ അയാളെ അടുത്തോട്ട് വിളിച്ച് ചോദ്യം ചെയ്തപ്പോ അയാള് പറയാ അയാള് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അയാള് മമ്മൂക്കയെ അനുകരിക്കുന്ന ആളാണ്, ദുബായില് ഷോ കഴിഞ്ഞ് ദേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അല്ലല്ല, എങ്കിലും എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ അയാളുടെ രണ്ട് ഷൂസ് ഊരിച്ച് പരിശോധിച്ചപ്പോ ഒരു ഷൂസിനകത്ത് 5 സ്വർണത്തിന്റെ കട്ടി. അതുകൊണ്ടാണോ 3:30 വരുന്ന ഗൾഫ് എയറില് ആരോ ബിസ്ക്കറ്റ് കടത്തുന്നുണ്ടെന്ന്. ഞങ്ങൾ എല്ലാരും കൂടി ആ എയർപോർട്ട് മുഴുവൻ അരിച്ച് പറക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ തന്നെ അടുത്ത കോള് വന്നു, ഒരു വാന് ബിസ്ക്കറ്റുമായിട്ട് ബൈപ്പാസ് വഴി ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ അപ്പൊ തന്നെ ഫുൾ ടീം ഒരു വണ്ടിയിൽ കയറി ഈ വാന്റെ പുറകെ വിട്ടു, വാനിനെ ഫോളോ ചെയ്ത് ചേസ് ചെയ്ത് വാന്റെ കുറുകെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഞങ്ങൾ ചാടി ഇറങ്ങി ഡോർ തുറന്നു നോക്കിയപ്പോ എന്തുവാ, ബ്രിട്ടാനിയ ആരോ റൂട്ട് ഇങ്ങനെയുള്ള എല്ലാ ബിസ്ക്കറ്റുകളും അടിക്കും. എന്റെ മുകേഷേട്ട ബിസ്ക്കറ്റ് ആണേ കുഴപ്പമില്ലായിരുന്നു, ഇത് ബ്രെഡ്. ആരോ റോങ് ഇൻഫർമേഷൻ തന്നതാ. അല്ല വിശാരടി, എന്തായാലും ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് ഇവര് അവിടെ ഭയങ്കര സ്പീഡിലെത്തി ഇങ്ങനെ ചേസ് ചെയ്ത് പിടിക്കുകയും അത് അതിനകത്ത് ബിസ്ക്കറ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വർണമായിരുന്നെങ്കിൽ അതെല്ലാം രാജ്യത്തിന് മുതൽക്കൂട്ടല്ലേ. രാജ്യത്തിന്റെ ആ സമ്പദ്ഘടന പിടിച്ചു നിർത്താൻ വേണ്ടി ഇവർ ഇത്രയും സത്യസന്ധമായിട്ട് നമ്മുടെ നാടിന് വേണ്ടി പോരാടുകയല്ലേ, ആ ഒരു മനസ്ഥിതിക്ക് ഞാൻ അഭിനന്ദിക്കുന്നു. അതൊന്നും പറയാൻ പറ്റില്ല, ഈ ബെടായ ബംഗ്ലാവ് കോമഡി ഷോയിൽ പലരും പല വേഷം കെട്ടും കെട്ടാൻ ഞാൻ കണ്ടിട്ടുള്ളതാ, അതുകൊണ്ട് ആ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ. ഇതായി ഭരതനാട്യം പിടിച്ചവരൊക്കെ കസ്റ്റംസിൽ എടുത്താലുള്ള കുഴപ്പം. എയർപോർട്ടിൽ വന്നിറങ്ങിയ പാസഞ്ചേഴ്സിൽ നിന്നും പിടിച്ചെടുത്ത കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ പരിശോധിക്കാൻ മോളിൽ നിന്നുള്ള ഓർഡർ. ഞാൻ ആ ടൈപ്പൊന്നുമല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് അത്ര കാര്യമല്ല, പരിശോധന ഒന്നും വേണ്ട, എന്തിനാ വെറുതെ പരിശോധിക്കുന്നേ. ഞാൻ പറയാം, അതായത് ഇത് ഇന്ന് എമിറേറ്റ്സിൽ വന്നിറങ്ങിയ ഒരു ആന്റിയുടെ കഴുത്തു നിന്നും ഞാൻ ഊരിയെടുത്ത സാധനം, അതുപോലെ ഇത് ഞാനിന്ന് ഇന്ത്യൻ എയർലൈൻസിൽ വന്ന് ഒരു പാവ സ്വർണ്ണക്കടക്കാരൻ്റെ നിന്ന് പിടിച്ചെടുത്തതാണ്. പിന്നെ ഇത് ഗൾഫ് എയറിൽ വന്ന ഒരു അങ്കിളിനെ പരിശോധിക്കാതെ വിട്ടതിന് പുള്ളി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അപ്പൊ ഇതോ, അയ്യോ, ഇത് എനിക്ക് രമേശ് ഏട്ടൻ വിവാഹ വാർഷികത്തിന് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഇത് മാത്രം ഭർത്താവ് മേടിച്ചു തന്നാന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു തെളിവ് എന്താ? അയ്യോ സത്യമായിട്ടും സാറെ, ഇത് രമേശ് ഏട്ടൻ വാങ്ങിച്ചു തന്നെ, വേണമെങ്കിൽ ഓരിച്ചു നോക്കിക്കോ മുക്ക. ആ ശരി ശരി ശരി, എന്തായാലും ആര്യ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, അടുത്ത എപ്പിസോഡിലേക്ക് ആര്യ വേണമെന്നാണ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് ജാമ്യത്തിൽ ഇറക്കട്ടാ. അല്ല അല്ല, വേണ്ട, കൊണ്ടുപോകൂ, ജാമ്യം വേണ്ട, 2 വർഷം അവിടെ കിടന്നോട്ടെ. മുകേഷേട്ടാ, നമുക്കൊരു സമാധാനമല്ലേ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞത്? ഏ പ്ലീസ് പ്ലീസ് മുകേഷേട്ടാ, കുറച്ച് നമുക്ക് വേണേ ചോറ ജയിലിൽ പോയി ഇവിടെ കാണാം, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല നമുക്കിപ്പോ ആരില്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, ആരില്ലാതെ എപ്പിസോഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലേ? റേറ്റിംഗ് ഒന്നും പോകത്തില്ല, അത് ഞാൻ ഇവിടെ ഉള്ളപ്പോ ചേട്ടൻ പേടിക്കണ്ട, റേറ്റിംഗ് ഞാൻ പിടിച്ചു തരാം, ഒരു കുഴപ്പമില്ല. അല്ല വിശാരടി, എന്തോ ഞാൻ ആലോചിക്കായിരുന്നു, എന്താട്ടാ ഈ കണക്കിന് നാളെ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോയാലും നീ ഇത് തന്നെ പറയുമല്ലോ. നിങ്ങൾ ചെയ്ത തെറ്റെന്താ നിങ്ങൾക്കറിയാമോ? കൈക്കൂലി, അതൊരു വലിയ തെറ്റ് തന്നെയാണ്. കർത്തവ്യ ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥനും ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ചെയ്തത്. ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ ശമ്പളം തരുന്നില്ലേ? സാർ എന്നെ വെച്ചോ. ഓക്കെ, താങ്ക് യു. അപ്പൊ പറഞ്ഞോലോ. ഓക്കെ മുകേഷേട്ടാ, അവരൊക്കെ പോയി, അതെല്ലാം കഴിഞ്ഞ് ഒരു ഡയലോഗ് തന്നു വരാൻ പറഞ്ഞു, എപ്പോ പോണോന്ന് പറഞ്ഞില്ല. എന്നാ പൊയ്ക്കോ, സമയായി.